ദൈവത്തിന് സ്തുതി. ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിശുദ്ധ ജോൺ മരിയ വിയാനി. ബൗദ്ധിക ശേഷിക്കുറവിൻ്റെ പേരിൽ പലക്കുറി പൗരോഹിത്യ പദവിയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുകയും അവസാനം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം തിരുപ്പട്ടം ലഭിക്കുകയും ചെയ്ത വിനീതനായ ഫ്രഞ്ച് വൈദികനാണ് ജോൺ മരിയ വിയാനി. എന്നാൽ ഈ വൈദികൻ ജീവിതകാലത്ത് തന്നെ ദൈവിക ജ്ഞാനത്തിൻ്റെ നിറകുടമായി. പ്രഭുക്കന്മാരും മെത്രാന്മാരും പണ്ഡിതരുമെല്ലാം വിയാനി അച്ഛൻ്റെ ഉപദേശം തേടിയെത്തി തന്നെ സമീപിച്ചവർക്കെല്ലാം യേശുവിൻ്റെ സാന്ത്വനം പകർന്നു കൊടുത്ത അദ്ദേഹം ജീവിതകാലത്ത് തന്നെ വിശുദ്ധനായി പരിഗണിക്കപ്പെട്ടിരുന്നു. സാർവത്രിക സഭ വിശുദ്ധ വിയാനിയെ ഇടവക വൈദികരുടെ മധ്യസ്ഥനായി വണങ്ങുന്നു. 1786 ഫ്രാൻസിലെ ഒരു ചെറിയ ഗ്രാമമായ ഡാർഡില്ലയിൽ ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിലായിരുന്നു ജോൺ മരിയ വിയാനിയുടെ ജനനം. മാത്യു വിയാനിയായിരുന്നു അപ്പൻ. അമ്മയുടെ പേര് മരിയ. 20 വയസ്സുവരെ ഔപചാരികമായ പഠനത്തിനൊന്നും ജോൺ മുതിർന്നില്ല. 20 വയസ്സിൽ ആബെ ബെയ്ലിയുടെ സ്കൂളിൽ ചേർന്നു. എന്നാൽ ലത്തീൻ പഠനം അദ്ദേഹത്തിന് വളരെ ദുസ്സഹമായിരുന്നു. നെപ്പോളിയൻ്റെ നിർബന്ധിത സൈനിക സേവന കാലത്ത് പട്ടാളത്തിൽ ചേരേണ്ടി വന്നു. അവിടെ നിന്ന് അനാരോഗ്യം മൂലം ഒളിച്ചു പോന്ന ജോൺ ഒരു വർഷം നോവയിലെ കുട്ടികളെ പഠിപ്പിച്ചു. 1810 ജോൺ തൻ്റെ കുടുംബാവകാശം സഹോദരൻ ഫ്രാൻസിസിന് നൽകി. ജോണിന് പകരം സൈനിക സേവനത്തിന് പോകുവാൻ ഫ്രാൻസിസ് തയ്യാറായി. ആബെ ബെയ്ലിയുടെ സ്കൂളിൽ കുറേ നാൾ കൂടി പഠിച്ച ശേഷം 1813 ജോൺ സെമിനാരിയിൽ ചേർന്നു. സെമിനാരിയിലെ ജോണിൻ്റെ പഠന നിലവാരം വളരെ മോശമായിരുന്നു. ഇക്കാര്യം അധികൃതർ രൂപതാധികൃതരെ അറിയിച്ചു. ഒപ്പം ജോണിൻ്റെ സ്വഭാവ വൈശിഷ്ട്യത്തെക്കുറിച്ചും അവർ അറിയിച്ചു. ലിയോൺസ് രൂപതയിൽ അന്ന് മെത്രാൻ ഉണ്ടായിരുന്നില്ല. വികാരി ജനറാൽ മോൺ കുർബാനയായിരുന്നു ഭരണം. വികാരി ജനറാൾ ചോദിച്ചു, ഷെമ്മാഷന് ഭക്തിപൂർവം കൊന്ത ചൊല്ലാൻ അറിയുമോ? റെക്ടർ പറഞ്ഞു, സെമിനാരിക്കാരിൽ ഏറ്റവും ഭക്തനാണ് ജോൺ. അക്കാരണം കൊണ്ട് തന്നെ ജോണിന് പട്ടം നൽകാൻ ജനറാൾ അച്ഛൻ തീരുമാനിച്ചു. 1815 ഓഗസ്റ്റ് 13 ജോൺ അഭിഷിക്തനായി. ജോൺ അച്ഛനെ ഒറ്റയ്ക്ക് ഒരിടവക ഏൽപ്പിക്കുവാൻ അധികൃതർക്ക് ധൈര്യം വന്നില്ല. തന്മൂലം ഫാദർ ബെയ്ലി എന്ന പുണ്യവൈദികനോടൊപ്പം പഠനം തുടരാനും ശുശ്രൂഷ നടത്താനുമായി നിയോഗിച്ചു. എക്കള്ളി എന്ന ഗ്രാമത്തിലായിരുന്നു ഈ നിയോഗം. 2 വർഷം കഴിഞ്ഞ് ബെയ്ലി അച്ഛൻ മരിച്ചപ്പോൾ വിയാനി അച്ഛന് ആർസ് ഇടവക ലഭിച്ചു. ഡാൻസും മദ്യവും മേളവുമായിരുന്നു ആർസിൻ്റെ അക്കാലത്തെ ജീവിതശൈലി. കുംഭസാരമോ കുർബാനയോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല. താപസ ജീവിതമാണ് വിയാനി അച്ഛൻ അവിടെ നയിച്ചത്. കിടക്കാൻ പരിക്കൻ കട്ടിൽ, ഭക്ഷണം പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും പച്ചവെള്ളവും. സാവകാശം ആർസ് ഫ്രാൻസിലെ അനുതാപ കേന്ദ്രമായി. 20 വർഷം കൊണ്ട് 20 ലക്ഷം പേർ ആർസിലെത്തി കുംഭസാരിച്ചു. തണുപ്പ് കാലത്ത് 12 മണിക്കൂറും മറ്റു കാലങ്ങളിൽ 18 മണിക്കൂറും വിയാനി അച്ഛൻ കുംഭസാരക്കൂട്ടിലുണ്ടായിരുന്നു. ആർസിലെ മാനസാന്തരങ്ങൾ കണ്ട് പിശാജ് അച്ഛനെ കടന്നാക്രമിച്ചു. അച്ഛൻ്റെ കട്ടിലിന് തീവച്ചു. അച്ഛൻ്റെ ജനസമിതിയിൽ അസൂയ പൂണ്ടവർ. സന്മാർഗശാസ്ത്രം പഠിക്കാത്ത കപടഭക്തനാണ് വിയാനി അച്ഛനെന്ന് മെത്രാൻ്റെ പക്കൽ പരാതിപ്പെട്ടു. മെത്രാൻ അന്വേഷണം നടത്തി പരാതി ശരിയല്ലെന്ന് കണ്ടു. പഠനത്തിൽ സമർത്ഥനല്ലായിരുന്നു വിയാനി അച്ഛനെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഉപദേശങ്ങളും ഹൃദ്യവും ആഴമുള്ളതായിരുന്നു. അക്കാലത്തെ പ്രശസ്ത ഫ്രഞ്ച് പ്രസംഗകനായ ലക്കോദർ ഡയർ എഴുതിയത് വിയാനി അച്ഛൻ്റെ വാക്കുകൾ ഈശോയുടേതായിരുന്നു എന്നാണ്. രോഗശാന്തി വരം, കുംഭസാരക്കൂട്ടിൽ നിൽക്കുന്നവൻ്റെ മനസ്സ് വായിക്കാനുള്ള വരം എന്നിവ നൽകി അച്ഛനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചു. പാപികളുടെ മനസ്സ് വായിക്കുവാനുള്ള വരമാണ് അച്ഛൻ വിശ്വപ്രസിദ്ധനാക്കിയത്. അച്ഛനോട് കുംഭസാരിക്കുവാൻ ആയിരങ്ങളെത്തി. ഫ്രഞ്ച് ഗവൺമെൻറ് അദ്ദേഹത്തിന് മാടമ്പി സ്ഥാനം നൽകി ആദരിച്ചു. 1859 ഓഗസ്റ്റ് 14 വിയാനി അച്ഛൻ മരിച്ചു.
വിചിന്തനം. ലോകത്തിലെ എല്ലാ നന്മ പ്രവൃത്തികളും ഒന്നിച്ചെടുത്താലും ഒരൊറ്റ വിശുദ്ധ കുർബാനയ്ക്കുള്ള വില അതിനില്ല. എന്തെന്നാൽ അത് മനുഷ്യരുടെ പ്രവൃത്തിയും വിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ കരവേലയുമാണ്. വിശുദ്ധ മരിയ വിയാനി.